ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രെഡ് കോൺ ഷവർമയുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളാണ്, നമ്മൾ ഷവർമയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കുറച്ച് ബ്രെഡ് എടുക്കാം. ഈ ബ്രെഡ് ഒന്ന് ആവി കയറ്റി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ബ്രെഡെല്ലാം ഞാനൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ആവി കയറ്റി ഉടനെ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെയും ബ്രെഡൊന്ന് ഹാർഡായി പോവും. അപ്പോൾ ബ്രെഡ് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ പത്തിരി പരത്തുന്ന പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് അമർത്തിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ, കൈവച്ചിട്ട് പരത്തണമെന്നില്ല. അപ്പോൾ ഓരോ ബ്രെഡും ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡെല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഷവർമ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടോട്ടോ ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ ടൊമാറ്റോ, സവാള, ക്യാരറ്റ്, ചിക്കൻ, ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചെടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനായി ഞാനൊരു ബൗളെടുത്ത് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടൊമാറ്റോയുടെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച ബ്രെഡെല്ലാം കോൺ ഷേപ്പിൽ ആക്കിയെടുക്കണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കോണരൂപത്തിൽ ചെയ്തെടുക്കണേ. ഈ ബ്രെഡിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഒട്ടിച്ചെടുക്കാൻ കുറച്ച് ഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സമോസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടിക്കുന്ന ഗം തന്നെ കേട്ടോ ഇതിലേക്കും എടുത്തിട്ടുള്ളത്. മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുത്തതാണ്. ഇനി കുറച്ച് ഗം എടുത്ത് ബ്രെഡിൻ്റെ ഒരു വശത്ത് തേച്ച് കൊടുക്കാം. എന്നിട്ട് ബ്രെഡിൻ്റെ മറ്റേ വശം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു കോണിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഗം എടുത്ത് ഇതിൻ്റെ മുകൾ വശം കൂടി തേച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു ചീനിച്ചട്ടി എടുത്ത് സ്റ്റോൾ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ കോണും ഫ്രൈ ചെയ്തെടുക്കാം. ഈ കോൺ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉൾവശം ഒന്നും വേവാനില്ല, പുറം വശം മാത്രം ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊരു വശം കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്ത് കോരിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ.
ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഷവർമ്മക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.